അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ടൈട്രേഷൻ കേട്ടോ. എന്താണ് ടൈട്രേഷൻ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ടൈട്രേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും, ഒന്ന് സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഒന്ന് നോൺ സ്റ്റാൻഡേർഡ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് അല്ലാത്തത്. അപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് അല്ലാത്ത സൊല്യൂഷന് സ്റ്റാൻഡേർഡ് അല്ലാത്ത സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. അതാണ് എന്ത് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ടൈട്രേഷനിലെ പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് വോളിയമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞു. ടൈട്രേഷന്റെ പ്രിൻസിപ്പിൾ എന്താണ്? അറ്റ് ദി എൻഡ് പോയിന്റ് ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് ദി ആസിഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് ദി ബേസ്. അതിനുവേണ്ടി നമ്മൾ ബ്യൂറെറ്റിൽ എന്ത് എടുക്കും? ആസിഡ് എടുക്കും, കോണിക്കൽ ഫ്ലാസ്കിൽ ബേസ് എടുക്കും, എന്നിട്ട് നമ്മൾ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഉപയോഗിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്, അതായത് ഫിനോഫ്തലിൻ കളർലെസ് ആവുമ്പോൾ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്ന ബേസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസും, അതുപോലെ തന്നെ പ്യൂറെറ്റിൽ നിന്ന് ആഡ് ചെയ്യുന്ന ആസിഡിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസും ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതായത് എൻ പോയിന്റിൽ ഈക്വൽ ആവും. അപ്പോൾ ഈക്വൽ ആവുമ്പോൾ എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നാല് ടൈപ്പ് ടൈട്രേഷൻ ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ടൈട്രേഷൻ ആണ് നമ്മൾ പറയാൻ പോകുക. നാല് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞു, സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞു, വീക്ക് ആസിഡ് എന്ന് പറഞ്ഞു, വീക്ക് ബേസ്. അപ്പൊ നമുക്ക് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ടൈട്രേറ്റ് ചെയ്യാം. അതൊരു ടൈപ്പ് ടൈട്രേഷൻ, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും. അതായത് നമ്മൾ ബ്യൂറെറ്റിൽ സ്ട്രോങ് ആസിഡ് എടുക്കുക, കോണിക്കൽ ഫ്ലാസ്കിൽ സ്ട്രോങ് ബേസ് എടുക്കുക. അങ്ങനെ ടൈട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ടൈട്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ടൈട്രേറ്റ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ടൈപ്പ് ടൈട്രേഷൻ, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. ഇനി ടൈട്രേഷനിൽ ഏത് ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുക, എങ്ങനെ നമുക്കത് മനസ്സിലാവുക? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ടൈപ്പ് ഓഫ് ടൈട്രേഷൻ, ഫസ്റ്റ് എ സ്ട്രോങ് ആസിഡ് എഗെയിൻസ്റ്റ്, എഗെയിൻസ്റ്റ് എന്ന് പറയാം, ഓർ വേഴ്സസ് എ സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമായി ടൈട്രേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ആസിഡ് ബ്യൂറെറ്റ് എടുക്കും, ബേസ് കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കും, എന്നിട്ട് ടൈട്രേറ്റ് ചെയ്യും. അതാണ് എഗെയിൻസ്റ്റ് എന്ന അതിനെതിരായി കേട്ടോ. രണ്ടും തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്യിപ്പിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ സ്ട്രോങ് ബേസ് ആണെന്ന് വിചാരിക്കും. അതിൻ്റെ പി എച്ച്, കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതൊരു സ്ട്രോങ് ബേസ് ആണല്ലോ, അത് ഇവിടെ എടുത്തു. അതിൻ്റെ പി എച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 14 അല്ലെങ്കിൽ 13 ആയിരിക്കും കിട്ടുക പി എച്ച്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ആസിഡ് നമ്മൾ ആഡ് ചെയ്യും. ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബ്യൂറെറ്റിൽ നിന്ന് ആസിഡ് ഡ്രോപ്പ് ഡ്രോപ്പായി ആഡ് ചെയ്യുമ്പോൾ കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ ഒ എച്ചിൻ്റെ അളവ് കൂടാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? കുറയാണ് ചെയ്യുക. കാരണം എന്താണ്? കോണിക്കൽ ഫ്ലാസ്കിൽ നിന്ന് വരും, ഐ മീൻ ബ്യൂറെറ്റിൽ നിന്ന് വരുന്ന എച്ച് സി എൽ കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ ഒ എച്ചുമായി റിയാക്ട് ചെയ്യും. അപ്പോൾ എൻ എ ഒ എച്ചിൻ്റെ അളവ് കുറയും. അളവ് കുറയുമ്പോൾ എൻ എ എച്ചിൻ്റെ അളവ് കുറയുക എന്ന് പറഞ്ഞാൽ ഒ എച്ചിൻ്റെ അളവ് കുറയുക. എൻ എ ഒ എച്ചിൻ്റെ ഒ എച്ച് ഇല്ലേ, ഒ എച്ച് മൈനസ് അയോൺ. അപ്പോൾ ഒ എച്ച് മൈനസ് അയോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പി എച്ചും കുറയും. പി എച്ച് എന്ത് ചെയ്യും? കുറയും കേട്ടോ. അപ്പോൾ ഇനീഷ്യലി ഞാൻ 20 mL എൻ എ ഒ എച്ച് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തു. അതിൻ്റെ പി എച്ച് നോക്കി കഴിഞ്ഞാൽ 14 ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 30. ഇനി നമ്മൾ എച്ച് സി എൽ ഡ്രോപ്പ് ഡ്രോപ്പായി ഒഴിക്കുക, ഡ്രോപ്പായി ഒഴിക്കുക കേട്ടോ, ഡ്രോപ്പായി ഒഴിക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ആദ്യം വൺ ഡ്രോപ്പ്, ടു ഡ്രോപ്പ് അങ്ങനെ ഒഴിച്ചു ഒഴിച്ചു. അപ്പം പി എച്ച് എന്ത് ചെയ്യും? 14 നിന്ന് 13 ആവും, 14 നിന്ന് 30.9 ആവും, 13.8 ആവും, 13.7 ആവും, അങ്ങനെ 13 ആവും. അതേപോലെ 12 ആവും, 12.9 ആവും, അങ്ങനെ 11 ആവും, പിന്നെ 10 ആവും കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ ബ്യൂറെറ്റിൽ എടുക്കുന്ന ആസിഡിൻ്റെ നോർമാലിറ്റിയും കോൺസെൻട്രേഷനും കോ
കോണിക്കൽ ഫ്ലാസ്കിലുള്ള ബേസ് എൻ എ ഒ എച്ചിന്റെ കോൺസെൻട്രേഷൻ ഏകദേശം സെയിം ആണെന്ന് വിചാരിക്കും കേട്ടോ. സെയിം ആണെന്നൊരു കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യും, നമ്മൾ മനസ്സ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ 20 mL ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഇനീഷ്യൽ പി എച്ച് എന്തായിരുന്നു? 14 ആണ്. പിന്നെ നമ്മൾ എച്ച് സി എൽ ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ അതിന്റെ പി എച്ച് കുറഞ്ഞു. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ആസിഡിന്റെയും ബേസിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നത് സ്ട്രോങ് ബേസും ബ്യൂറെറ്റിൽ എടുക്കുന്നത് ബ്യൂറെറ്റിൽ നിന്ന് ആഡ് ചെയ്യുന്നത് സ്ട്രോങ് ആസിഡും ആണെങ്കിൽ ആ കേസിൽ ഇനീഷ്യൽ കോണിക്കൽ ഫ്ലാസ്കിന്റെ പി എച്ച് 14 ആണ്, നമ്മൾ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യും. അങ്ങനെ 10 കോണിക്കൽ ഫ്ലാസ്കിൽ 20 ആണല്ലോ. അപ്പൊ എച്ച് സി എൽ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ ഒ എച്ചിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എത്ര എച്ച് സി എൽ ആഡ് ചെയ്യണം? 20 mL ആഡ് ചെയ്യണം. കറക്റ്റ് 20 mL ആഡ് ചെയ്യണം. കാരണം എന്താണ്? എൻ എ ഒ എച്ചിന്റെ കോൺസെൻട്രേഷനും എച്ച് സിന്റെ കോൺസെൻട്രേഷനും സെയിം ആണ് എന്നാണ് നമ്മൾ, സെയിം ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? എൻ എ ഒ എച്ചിന്റെ കോൺസെൻട്രേഷനും എച്ച് സി എൽ ആസിഡിന്റെ കോൺസെൻട്രേഷൻ സെയിം ആവൂല, നമുക്ക് നമ്മൾ ചെയ്യുന്നതിൽ സെയിം ആവില്ല. സെയിം ആണെങ്കിൽ 20 കിട്ടും. അപ്പൊ 20 അല്ലാത്തോണ്ട് ചിലർക്ക് 25 കിട്ടും, ചിലക്ക് 18 കിട്ടും, ചിലർക്ക് 15 കിട്ടും അല്ലേ. എൻ പോയിന്റ് അങ്ങനെയല്ല കിട്ടാറ് കേട്ടോ. അപ്പം എൻ പോയിന്റ് രണ്ടും സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ കോണിക്കൽ ഫ്ലാസ്കിൽ 20 mL ആണെങ്കിൽ 20 mL എച്ച് സി എൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രലാവും. അപ്പൊ നമ്മൾ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ചോദിച്ചു. ഇനീഷ്യലി 14 ആയിരുന്നു, പിന്നെ 13 ആയി, അങ്ങനെ അങ്ങനെ വന്നിട്ട് 10 ആയി പി എച്ച്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ ഒ എച്ചിന്റെ പി എച്ച് 10 ആയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് എത്ര എച്ച് സി എൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും? 19.99 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 19.9 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ? 19.99 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കോണിക്കൽ ഫ്ലാസ്കിലെ എൻ എ ഒ എച്ചിന്റെ പി എച്ച് 14 നിന്ന് 10 ആയി മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ ഒ എച്ച് കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഒറ്റ ഡ്രോപ്പാണ്ട് ഒഴിക്കുമ്പം നമ്മൾ കാണുന്നത് കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ ഒ എച്ചിന്റെ പി എച്ച് 10 നിന്ന് 3 മാറും കേട്ടോ. അപ്പം എൻ എ ഒ എച്ച് 20 mL ആയിരുന്നു ഇനീഷ്യൽ ഉള്ളത്, അതിന്റെ പി എച്ച് 14 ആയി. ഇനി എച്ച് സി എൽ നമ്മൾ ഡ്രോപ്പ് ഡ്രോപ്പായി ആഡ് ചെയ്യും. അങ്ങനെ 19.99 ആകുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സി എൽ 19.99 mL എച്ച് സി എൽ ബ്യൂറെറ്റിൽ നിന്ന് കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ ഒ എച്ചിന്റെ പി എച്ച് 14 നിന്ന് 10 ആയി മാറിയിട്ടുണ്ട്. ഇനി ഒരു സിംഗിൾ ഡ്രോപ്പ് നിങ്ങൾ ആഡ് ചെയ്യുക, അപ്പൊ പി എച്ച് 10 നിന്ന് 3 മാറും. ഒരു ജമ്പിംഗ് ആണ്, 10 നിന്ന് 8 പോകില്ല, 7 പോകില്ല, 10 നിന്ന് നേരെ 3. അതാണ് എൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 10 നിന്ന് 3 മാറാം. കാരണം 19.9 ആഡ് ചെയ്തു, ഇനി എച്ച് സിൽ എത്ര ആഡ് ചെയ്യാനുള്ളൂ? 0.1 ആണെങ്കിൽ എന്തായി മാറി? 2 20 mL ആയി. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. സെയിം ആണെങ്കിൽ 20 mL എത്ര ഈക്വലന്റ് ഉണ്ടോ അതേ ഈക്വലന്റ് ആയിരിക്കും. 20 mL എച്ച് സി എൽ എത്ര ഈക്വലന്റ് ആണ് ഇരിക്കുമോ? 20 mL എച്ച് സി എൽ ബ്യൂറെറ്റിൽ നിന്ന് ആഡ് ചെയ്യുന്ന എച്ച് സി എല്ലിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് എന്തായിരിക്കുമോ? അതായിരിക്കും കോണിക്കൽ ഫ്ലാസ്കിലുള്ള എൻ എ എച്ചിന്റെ ഈക്വലന്റ്. ഓക്കെ, അപ്പം പി എച്ച് അപ്പൊ എൻ പോയിന്റ് തന്നെ 10 നിന്ന് 3 മാറും. അതാണ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്ഡ് ഹൈഡ്രേഷൻ. എല്ലാ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ്ഡ് ഹൈഡ്രേഷനും ഇങ്ങനെ സംഭവിക്കും കേട്ടോ. അപ്പൊ കെ ഒ എച്ചും എച്ച് ടു എസ് ഒ ഫോറും ഡൈട്രേറ്റ് ചെയ്യാന്ന് ചോദിക്കുക. ഈശ്വലി കെ ഒ എച്ചിന്റെ പി എച്ച് 14 ആയിരിക്കും. പിന്നെ നമ്മൾ എച്ച് ടു എസ് ഒ ഫോർ ഇങ്ങനെ ആഡ് ചെയ്യും, അതിന്റെ പി എച്ച് കുറയും. കെ ഒ എച്ചിന്റെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അങ്ങനെ കുറഞ്ഞ് 19.99 ആഡ് ചെയ്യുമ്പോൾ
പി എച്ച് ടെൻ ആയിട്ടുണ്ടാവും. കോണിക്കൽ പാസ്കലിന്റെ എനർജിന് പി എച്ച്. പിന്നെ ഒരു സിംഗിൾ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ ടെന്നിൽ നിന്ന് ത്രീ ആയി മാറും. അതാണ് എൻ പോയിന്റ്. എല്ലാ സ്ട്രോങ് ആസിഡിന്റെയും എൻ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമുക്ക് ടെൻ ആയി എന്ന് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ? കോണിക്കൽ ഫ്ലാസ്കൽ ഉള്ളത് 19.99 ആവുമ്പോൾ ടെൻ ആവും ഞാൻ പറഞ്ഞു. പക്ഷെ രണ്ടിന്റെയും ആസിഡിന്റെയും ബേസിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആവുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. പക്ഷെ സെയിം ആണോ നമുക്ക് തരുകയല്ല. അതുകൊണ്ട് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല, അതിന് കാണൂല. പത്തായിരുന്നു നമുക്ക് അറിയില്ല. അപ്പൊ പത്തായിരുന്നു നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? പത്തില് എൻ എ ഒ എച്ചിന്റെ സൊല്യൂഷൻ, കോണിക്കൽ ഫ്ലാസ്കുകളിലെ ബേസിൻ സൊല്യൂഷൻ ഒരു പെർട്ടിക്കുലർ കളർ കാണിക്കണം. അതേപോലെ ത്രീ ആവുമ്പോൾ വേറൊരു കളറും കാണിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസ് നമുക്ക് വേണം. അതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ടെന്നില് ഫിനോഫ്തലിന്റെ കളർ, പി എച്ച് റേഞ്ച് ഓഫ് ഇൻഡിക്കേറ്റർ പറഞ്ഞില്ലേ, ടെന്നില് ഫിനോഫ്തലിന്റെ കളർ എന്താണ്? പിങ്ക് ആണ്. ത്രീയില് ഫിനോഫ്തലിന്റെ കളർ എന്താണ്? ത്രീ ആണ്. ത്രീയില് ഫിനോഫ്തലിന്റെ കളർ എന്താണ്? കളർലെസ് ആണ്. അപ്പൊ ടെൻ ആവുമ്പോൾ എല്ലാ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷന്റെ എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെന്നിൽ നിന്ന് ത്രീയിലോട്ട് പി എച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ടെന്നിൽ ഒരു സബ്സ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ കളർ കാണിക്കണം, ത്രീയിൽ ഒരു പെർട്ടിക്കുലർ കളർ കാണിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സബ്സ്റ്റൻസ് വേണം. അപ്പൊ നമ്മുടെ ഫിനോഫ്തലിൻ ആണ് കോണിക്കൽ ഫ്ലാസ്കിൽ എൻ എ ഒ എച്ചിന്റെ കൂടെ ആഡ് ചെയ്തതെങ്കിൽ ടെൻ ആവുമ്പോൾ ഫിനോഫ്തലിൻ പിങ്ക് കളർ കാണിക്കും. ഇനി ത്രീ ആവുമ്പോൾ ഫിനോഫ്തലിൻ എന്ത് കളറാണ് കാണിക്കുക? കളർലെസ് ആണ് കാണിക്കുക. അപ്പം പിങ്ക് കളർലെസ് ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എൻ പോയിന്റ് ആയി, അതായത് ടെന്നിൽ നിന്ന് ത്രീയിലോട്ട് മാറി നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഫിനോഫ്തലിൻ നമ്മുടെ ഇൻഡിക്കേറ്ററായി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ ദിസ് ടൈട്രേഷൻ പി എച്ച് ഓഫ് ദ സൊല്യൂഷൻ ചേഞ്ചസ് ഫ്രം 10-3 അറ്റ് ദി എൻ പോയിന്റ്. സൊല്യൂഷൻ ടെന്നിൽ നിന്ന് ത്രീയിലോട്ട് മാറും എൻ പോയിന്റ്. അപ്പൊ ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റുമ്പോൾ നോക്കാം. വെൻ പി എച്ച് ഈസ് 10 ദ കളർ ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ് കളർലെസ് ആണ്. കളർലെസ് എന്ന ഒരു കളറാണ്, കളർ അതായത് ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ കളർ ഇല്ല, അതൊരു കളർ തന്നെയാണ്. ആൻഡ് വെൻ പി എച്ച് ഈസ് 3 ദ കളർ ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ് വെൻ പി എച്ച് ഈസ് 3 കളർ ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ്, അത് ഞാനിവിടെ ടൈപ്പ് ചെയ്തതിൽ അല്ലെ ഒരു തെറ്റുണ്ട് അല്ലേ. വെൻ പി എച്ച് ഈക്വൽ ടു 10 കളർ ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ എന്താണ്? കളർലെസ് ആണോ? പിങ്ക് അല്ല കളർ, പിങ്ക് കേട്ടോ, അവിടെ ഇതിൽ മാറിപ്പോയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇവിടെ ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മാറ്റമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ എങ്ങനെ വേണ്ടത്? വെൻ പി എച്ച് ഈക്വൽ ടു 10 ദ കളർ ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ് എന്താണ്? പിങ്ക് ആണ്. ആൻഡ് വെൻ പി എച്ച് ഈസ് 3 കളർ ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ് എന്താണ്? കളർലെസ് ആണ്. കളർലെസ്, ഇവിടെ കളർലെസ് എന്നാണ്, പിങ്ക് എന്നല്ല, കളർലെസ്. ദെർഫോർ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഇൻ ടൈപ്പ് ഓഫ് ടൈട്രേഷൻ. ഈ ടൈട്രേഷൻ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളർ മാറിയിട്ടുണ്ട്, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഫിനോഫ്തലിൻ ഇവിടെ കളർ നമുക്ക് ഇൻഡിക്കേറ്ററായി ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താണ്? ടെന്നിൽ ടെൻ ആവുമ്പോൾ ഫിനോഫ്തലിൻ്റെ കളർ കാണിക്കും, പിങ്ക് കാണിക്കും. ത്രീ ആവുമ്പോൾ കളർലെസ് കാണിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ എൻ എ ഒ എച്ചിൽ നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പിങ്ക് കളറാണ് കാണിക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ. കാരണം 40 ഫിനോഫ്തലിൻ്റെ കളർ എന്താണ്? പിങ്ക് ആണ്. പിന്നെ നമ്മൾ എച്ച് സി എൽ ഇങ്ങനെ ആഡ് ചെയ്യും, ആസിഡ് ഇങ്ങനെ ആഡ് ചെയ്യും, അങ്ങനെ ടെൻ ആവും. ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത്? പി എച്ച് 13 ആവും, 12 ആവും. അപ്പോൾ 13-12 ഒക്കെ ഫിനോഫ്തലിൻ്റെ കളർ എന്താണ്? പിങ്ക് ആണ്. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ 10 ആവും, 10 എന്താണ്? പിങ്ക് കളറാണ്. ഇനി എൻ പോയിന്റിൽ ലാസ്റ്റ് ഡ്രോപ്പിൽ എൻ പോയിന്റിൽ ഫിനോഫ്തലിൻ്റെ കളർ പി എച്ച് സൊല്യൂഷൻ എൻ എ വെച്ചിട്ട് പി എച്ച് 10 നിന്ന് 3 മാറും. അപ്പം 3 ഫിനോഫ്തലിൻ്റെ കളർ എന്താണ്? കളർലെസ് ആണ്. അപ്പം പിങ്ക് ടു കളർലെസ് ആയി മാറും ലാസ്റ്റ് ഡ്രോപ്പിൽ. അതാണ് എൻ പോയിന്റ്. അപ്പം നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? അതാ എൻ പോയിന്റ് കണ്ടെത്താൻ പറ്റും. ഇനി ഇതേപോലെ വേറൊരു സബ്സ്റ്റൻസും ഇങ്ങനെ കളർ ഡിഫറെൻ്റ് കളറിൽ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.